ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊയ്നോനിയ എന്ന സ്പോൺസേർഡ് പ്രോഗ്രാമിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. കൊയ്നോനിയ എന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും തമ്മിൽ തമ്മിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുകയും ചെയ്യണം എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ഒന്നിക്കുവാൻ വേണ്ടി ഇതാ ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരികയാണ്. രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം വഹിക്കുന്നവനായ യേശു നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷവും നിത്യജീവനും സമാധാനവും പകരുവാൻ തക്കവണ്ണം മതിയായവനാണ്. ഈ പ്രോഗ്രാമിലൂടെ കേൾക്കുന്ന ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ നൽകി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 91:14 വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തെ അറിയുകയും കർത്താവിൻ്റെ നാമത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉയർച്ച എന്നത് കർത്താവിനാൽ വരുന്നൊരു കാര്യമാണ്. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയും വരുന്ന സമയത്ത് വേട്ടക്കാരൻ്റെ കണിയാകാം, നാശകരമായ മഹാമാരിയാകാം, പ്രശ്നാധിഷ്ഠിതമായ ജീവിത സംഘർഷങ്ങളാകാം, എന്തൊക്കെ തന്നെ ആയിരുന്നാലും അതിൻ്റെ മധ്യത്തിൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്തായ സാന്നിധ്യവും കൃപയും കർത്താവ് നമ്മോടുകൂടെ നൽകുവാനിടയായിത്തീരുമെന്ന കാര്യത്തിൽ ഒരിക്കലും സംശയിക്കാനില്ല. കാരണം അതിൻ്റെ 1 ഇങ്ങനെയാണ് പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എന്നാണ്. ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ ചിറകിൻ്റെ നിഴലിലും മറവിലുമാണ് ആയിരിക്കുന്നതെങ്കിൽ അവൻ്റെ ഏത് സാഹചര്യത്തെയും ഏത് അനുഭവങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ കൃപ ലഭിക്കുവാനിടയായിത്തരും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു നിഴലിൽ ആയിരിക്കണം നാം പാർക്കുന്നത്. അത് മറ്റൊരു നിഴലല്ല, യേശുവിൻ്റെ നിഴലിലായിരിക്കണം. ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ ഒരു വ്യക്തി പോയിരുന്നാൽ എത്ര കഠിനമായ ചൂടുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായ അനുഭവം ഉണ്ടെങ്കിലും ആ വൃക്ഷത്തിൻ്റെ തണല് അയാൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസമായിരിക്കും. എന്നാൽ താൽക്കാലിക ആശ്വാസമല്ല ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്, പൂർണ്ണമായ ഒരു ആശ്വാസമാണ്, ഒരു ബലമാണ് കർത്താവ് നമുക്ക് നൽകി തരാനിടയായിത്തീരുന്നത്. ആകയാൽ കർത്താവിൻ്റെ ബലം എൻ്റെ സങ്കേതമാണ് എന്ന് പറയുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കർത്താവിങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു എന്നാണ് അദ്ദേഹം പറയാനിടയായിത്തീരുന്നത്. ഇപ്രകാരം കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവപൈതലും, അല്ലെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവപൈതലും വളരെ വ്യക്തമായി ഓർക്കണം, യേശുവിലുള്ള ആശ്രയം എന്നത്, യേശുവിലുള്ള ആശ്വാസം എന്നത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലമായിത്തീരും. ബലം ക്ഷയിച്ചു എന്ന് തോന്നുന്ന കാലത്ത്, സമയത്ത് കർത്താവിൻ്റെ കരുണയും സാന്നിധ്യവും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബൈബിളിൽ ആദ്യോടന്തം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബലഹീനരായിത്തീർന്ന ഒത്തിരി പേരുണ്ട്, പക്ഷേ എങ്കിലും അവരെയെല്ലാം കർത്താവ് ശക്തിയോടെ കരം പിടിച്ച് ഉയർത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനനായ ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവ് തൻ്റെ ജീവിതത്തിൽ വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്തു, വളരെ ശക്തമായ കർത്താവിന് വേണ്ടി നിന്നു, ആകാശത്തിൻ്റെ കിളിവാതിൽ അടച്ചു, ആമേൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ താൻ ചൂരച്ചെടിയുടെ തണലിലേക്ക് ഓടിപ്പോകുന്നതായ ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ചെന്ന് മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ വിശ്രമിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതഭാരം ചുമക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ പ്രാണഭയത്തിലായി തീർന്നതായ ഒരു അവസ്ഥ നമുക്കവിടെ വളരെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് തന്നെ ചെന്ന് തട്ടി ഉണർത്തി, ഏലിയാവേ നീ കഴിഞ്ഞ നാളുകളിൽ എന്താണ് ചെയ്തിരുന്നത്, എങ്ങനെ എനിക്ക് വേണ്ടി ആയിരുന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ട് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ നാളിൽ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നിനക്കിനിയും മുൻപിലുള്ള ശുശ്രൂഷയും ഇനിയും നിനക്ക് മുൻപിൽ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വങ്ങളും ശക്തിയോടെ ചെയ്തു തീർക്കുക എന്ന് ഏലിയാവിനെ ഉണർത്തിക്കുന്നതായ, ഉത്സാഹിപ്പിക്കുന്നതായ, ഉത്തേജിപ്പിക്കുന്നതായ ഒരു കാഴ്ച നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വേണ്ടി ശക്തമായി ഓടിക്കാണും, യേശുവിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തിയായിരിക്കാം, എന്നാൽ ഇന്ന് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് താങ്കളായിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, എഴുന്നേൽക്കുക, ചൂരച്ചെടിയുടെ തണലിൽ ക്ഷീണിച്ച
അവശനായി കിടക്കുവാനല്ല, ക്ഷീണിച്ച് അവശയായി ഇരിക്കുവാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുവാനും നിനക്ക് വേണ്ടി വന്നിരിക്കുന്ന പ്രകാശത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ആമേൻ ദൈവത്തെ ശക്തിയോടെ ആത്മാവിൽ ആമേൻ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ശക്തി ആമേൻ ആർജിക്കുവാനത്രേ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തുവാനിടയായിത്തീരും. ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവുമായി പറ്റി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. എലിയാവിനെ പോലെ വൻ കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ചെയ്തൊരു വ്യക്തിയാകാം, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിന്നൊരു വ്യക്തിയാകാം. എന്നാൽ പ്രായാധിക്യമോ ജീവിതത്തിൽ കടന്നു വന്നതായ പ്രതിസന്ധികളോ പിൻപോട്ട് വലിച്ച് ശുശ്രൂഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നീക്കി വച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഇന്ന് കേൾക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കർത്തൃസ്നേഹത്തിൻ്റെ ആഴങ്ങൾ നിന്റെ മേൽ കവിഞ്ഞിരിക്കുന്നു. ആമേനാകയാൽ ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് പിന്നെയും ഓടുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. കാരണം ശുശ്രൂഷ പൂർത്തിയാകുന്നതിന് മുമ്പേ ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്ന് മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല, ഒരു സമയത്ത് ഞാൻ ശുഷ്കാന്തിയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്, എന്നാൽ ഇന്ന് ഞാൻ തളർന്ന അവശനായിരിക്കുന്നു, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. പലരും എന്നെ കൈവിട്ടു, സഹയാത്രികരായിരുന്ന ആളുകൾ എന്നെ കൈവിട്ടു, സഹശുശ്രൂഷകളായിരുന്നവർ എന്നെ പിന്തള്ളി. എൻ്റെ പ്രതിസന്ധിയുടെ മുൻപിൽ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഞാൻ വീണപ്പോൾ ആരും എന്നെ താങ്ങിയില്ല എന്ന് പറയുന്നതായ ഒരു വ്യക്തി ജീവിതമാണ് താങ്കളെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, എഴുന്നേൽക്കുക, കർത്താവ് കരം പിടിപ്പാൻ മതിയായവനാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ ദിവസങ്ങൾ കർത്താവ് ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, കർത്താവിനോട് ഈ ദിവസങ്ങൾ പറ്റി നിൽക്കുക, കർത്താവിന്റെ കൃപയിൽ അവന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവുമായി പറ്റിയിരിക്കുവാൻ അത്രേ യേശു ആഗ്രഹിക്കുന്നത്. വെട്ടക്കാരന്റെ കണിയാകാം കഴിഞ്ഞ നാളുകളിൽ തകർക്കുവാനിടയായിത്തീർന്നത്. മഹാമാരി അഥവാ ശക്തിയേറിയ രോഗങ്ങളായിരിക്കാം ഒരു പക്ഷേ പിന്നണിയിലേക്ക് ആമേൻ പിന്തിരിപ്പിപ്പാൻ ഇടയായിത്തീർന്നത്. എന്തു തന്നെ ആയാലും വേട്ടക്കാരന്റെ കണിയായാലും മഹാമാരിയായാലും സംഹാരകന്റെ ആമേൻ ശക്തിയായാലും ഇതിനെയൊക്കെ അതിജീവിക്കാൻ പോകുന്നതായ ദൈവശക്തി ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുവാൻ കർത്താവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ജീവൻ പ്രാപിക്കുവാൻ മാത്രം ദൈവത്തിന്റെ ആത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിലേക്കൊന്ന് പിന്നെയും ഏൽപ്പിച്ചു കൊടുക്കുക. കഴിഞ്ഞ നാളുകളിൽ ചെയ്തതുപോലെ ഇനി എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഹൃദയത്തിൽ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, ശക്തമായത് ചെയ്യുവാൻ കർത്താവിനുണ്ട്. കാരണം ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുവാനുള്ള അല്ലെങ്കിൽ അവിടെ വച്ച് പ്രാണൻ വെടിയുവാനുള്ളതായ ഉദ്ദേശശുദ്ധി മാത്രമായിരുന്നു ഏലിയാവിനുള്ളതെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ അപ്രകാരം ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ നാളെയെക്കുറിച്ചുള്ള അവൻ അറിവോ ഉദ്ദേശമോ നമുക്കറിയത്തില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്തെന്ന് നമുക്ക് ആർക്കും നിർണയിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അറിയാതെ നാം അല്പനിമിഷം കൊണ്ട് വികാരോദ്ദീപരായി പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ആമേൻ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെയല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെയല്ല, മറിച്ച് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള പദ്ധതി ആമേൻ അത് പൂർത്തീകരിക്കേണ്ടതും അത് നമ്മെ കാണിക്കേണ്ടതും കർത്താവ് മാത്രമാണ്. ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവിന് വെളിപ്പാടില്ലായിരുന്നു. താൻ ആകാശത്തെ അടച്ചിട്ടുണ്ട്. ആഹാബിന്റെ മുൻപിൽ ചെന്ന് നിന്ന് താൻ പറയാനിടയായിത്തീർന്നത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഒരിക്കലും മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് പെയ്യുകയില്ല എന്നാണ്. ശക്തനായ കരുത്തനായ സൈന്യബലമുള്ള രാജാവിന്റെ മുൻപിൽ ചെന്ന് നിന്ന് താൻ ഇത് പ്രസ്താവിക്കുമ്പോൾ തൻ്റെ മനോവീര്യത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം തിശ്ബിയിൽ നിന്ന് കടന്നു വന്ന തിശ്ബിനായ ഏലിയാവ് ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. തൻ്റെ അകത്തളങ്ങളിലിരുന്ന് പ്രാപിച്ച ആത്മാവിന്റെ ശക്തമായ നിറവ് ഏറ്റെടുത്തുകൊണ്ടാണ് ആഹാബിന്റെ മുൻപിലേക്ക് വന്നത്. അതേ ശക്തിയും അതേ ജീവനും കെരീത്തിന്റെ തണലിലും ആ തോട്ടിൽ നിന്ന് കുടിക്കുമ്പോഴും കാക്ക കൊടുക്കുന്ന ആഹാരം ഭക്ഷിക്കുമ്പോഴും താൻ നിലനിർത്താനിടയായിത്തീർന്നു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതായ ആ യാഗപീഠത്തിന്റെ മധ്യെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠവും മണ്ണും വരെയും ദഹിപ്പിക്കുന്നതായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന സമയത്തും ഏലിയാവിന്റെ മേൽ നിന്ന് ആ ശക്തിക്ക് ഒരു ചോർച്ചയും സംഭവിച്ചിരുന്നില്ല.
എന്നാൽ ചിലർ തനിക്കെതിരെ എഴുന്നേറ്റപ്പോൾ, തന്റെ ശുശ്രൂഷയ്ക്കെതിരെ എഴുന്നേറ്റപ്പോൾ താൻ തളർന്നു പോകാനിടയായി തീർന്നു, വ്യസനം തന്നെ പിടിക്കുവാനിടയായി തീർന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്, എന്നാൽ തകർന്ന മനസ്സോ അസ്ഥികളെ നുറുക്കുന്നു. തൻ്റെ ജീവിതത്തിൽ സന്തുഷ്ടി നഷ്ടപ്പെട്ടു, പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കാൻ കഴിയുകയില്ലെന്നുള്ള ചിന്ത തന്നെ തളർത്തിക്കളയാനിടയായിത്തീർന്നു. തൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിക്കപ്പെട്ടവനായി താൻ ആ ചൂരച്ചെടിയുടെ തണലിലേക്ക് പോയി കിടക്കുക. അത്ര സുഖമുള്ളൊരു കിടപ്പൊന്നും അല്ല താൻ അവിടെ കിടക്കുന്നത്. ചൂരച്ചെടിയിൽ മുള്ളുകളുണ്ട്. ആ മുള്ളുകളുടെ വേദനയും നൊമ്പരവും ഒക്കെ ഏറ്റ് അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഏലിയാവ് ദുഃഖിതനാണ്, ആമേൻ സങ്കടമുള്ളവനാണ്. കണ്ണുനീര് വാർത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടെ കിടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ തോരാത്ത രാത്രിയുടെ യാമങ്ങളാവാം ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപിലുള്ളത്. അതുമാത്രമല്ല, രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് ആമൻ നാളുകളായി കാണാം. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ആത്മീക ശുശ്രൂഷകൾ അതിൻ്റെ ഒരു തലം പോലും ചെയ്യാൻ കഴിയാത്തവരെ പോലെ നിശ്ചേഷ്ടരായിരിക്കുന്നതായ ജീവിത സന്ദർഭങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, തളർന്നു പോകരുത്. കരം പിടിക്കുന്ന, ബലം തരുന്ന, ശക്തീകരിക്കുന്ന, ജീവിപ്പിക്കുന്ന ദൈവശക്തിയായി യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ എന്നോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന് പറ്റിയിരിക്കുക. സിംഹത്തെ, ആമേൻ അണലിയെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ നിങ്ങളെ വിളിച്ച കാലം തുടങ്ങി കർത്താവ് ആക്കി വച്ചിട്ടുണ്ട്. അത് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവകൃപയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിക്കുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. കർത്തൃകൃപയിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? ദൈവശക്തി ഈ ദിവസം ഏറ്റെടുക്കാൻ കഴിയുമോ? ഈ പ്രബോധനം കേൾക്കുന്ന സമയം തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണോ? യേശുവേ, ഞാൻ കഴിഞ്ഞ നാളുകൾ നിനക്ക് വേണ്ടി ശുഷ്കാന്തിയോടെ ഓടിയ വ്യക്തിയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും ജീവിതത്തിലെ കുറവുകളായിരിക്കാം ആമേൻ ഈ യാത്രയ്ക്ക് തടസ്സം നിന്നത്. അല്ലെങ്കിൽ മുമ്പിൽ വന്ന വൈരികളായിരിക്കാം ഈ യാത്രയെ തടസ്സപ്പെടുത്തിയത്. രോഗങ്ങളോ പ്രതിബന്ധങ്ങളോ ആയിരിക്കാം തടസ്സം നിൽക്കുവാനിടയായി തീർന്നത്, ഉയർച്ചയെ തടയിട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ പറ്റിയിരിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കരം കൂടെയുണ്ട്. കാലേബ് എന്ന മനുഷ്യനെ നമുക്കറിയാം, ദേശം ഒറ്റ നോക്കാൻ കടന്നു പോകുമ്പോൾ 12 പേര് ഒന്നിച്ചാണ് വാഗ്ദത്ത ദേശം ഒറ്റ നോക്കാൻ പോയത്. പക്ഷെ 10 പേരും തന്നോട്, തൻ്റെ കൂടെയുള്ള യോശുവയോട് പറഞ്ഞത് നമുക്ക് ഈ ദേശം അവകാശമാക്കാൻ പറ്റുകയില്ല എന്നാണ്. എന്നാൽ അവർ 2 പേരൊന്നിച്ചു പറഞ്ഞു, കാലേബും യോശുവയും ഒന്നിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, ഈ ദേശം നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. ഈ ദേശം കർത്താവാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ഈ നന്മ കർത്താവാണ് നമുക്ക് തരാമെന്നും നമ്മുടെ പിതാക്കന്മാരോടും നമ്മോടും വാഗ്ദത്തം ചെയ്തത്. ആകയാൽ ഇത് പിടിച്ചെടുക്കുവാൻ, ഇത് അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അങ്ങനെ ബഹുഭൂരിപക്ഷത്തിന്റെ വാക്കുകളെ വിലമതിക്കാതെ 2 പേർ ഒന്നിച്ചു തീരുമാനിച്ചു, ഞങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കും, അവൻ്റെ വചനങ്ങളോട് പറ്റി നിൽക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങളോടും കർത്താവിന്റെ വാഗ്ദത്തങ്ങളോടും പറ്റി നിന്നവർ മടങ്ങിച്ചെന്ന് മോശയോടും പ്രിയപ്പെട്ടവരോടും പറഞ്ഞു, അത് ഞങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റും, ആ മല ഞങ്ങൾ പിടിച്ചെടുക്കുവാനിടയായിത്തീരും. അങ്ങനെ അവരുടെ തീരുമാനം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീർന്നു. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ കാലേബ് ദൈവത്തോട് പറ്റി നിന്നു എന്നാണ്. പറ്റി നിന്നു എന്ന് മാത്രമല്ല, കാലേബ് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ദൈവം അവന് ചില വാഗ്ദത്തങ്ങൾ കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ട ആമേൻ ആത്മീയ ശുശ്രൂഷകരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നാം ദൈവത്തോട് അധികമായി പറ്റി നിൽക്കുന്നെങ്കിൽ വാഗ്ദത്തങ്ങളുടെ ഉറവിടമായ കർത്താവ് നമ്മോട് കഴിഞ്ഞ നാളുകളിൽ അറിയിച്ചതായ, നമ്മുടെ തലമുറകളോട് അറിയിച്ചതായ വാഗ്ദത്തങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ ആമൻ കൊണ്ടുചെല്ലുവാൻ മതിയായ ദൈവമായി കൂടെയുണ്ട്. കാലേബ് ദൈവത്തോട് പറ്റി നിന്നു. അവൻ വാഗ്ദത്തം പ്രാപിച്ചത് ഹെബ്രോൻ എന്ന മലയാണ് കർത്താവിന് വാഗ്ദത്തമായി കൊടുത്തത്. യോശുവ അവകാശങ്ങളെല്ലാം വിഭാഗിച്ചു കൊടുക്കുന്ന സമയത്ത് കാലേബ് തന്നെ തൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എല്ലാവർക്കും അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുത്തു, എന്നാൽ നീ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ നാളിൽ ദൈവം എന്നോട് സംസാരിച്ചതായ ഒരു കാര്യമുണ്ട്. ഞാനും നീയും കൂടെ ദേശം ഒറ്റ നോക്കാൻ പോയപ്പോൾ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന എടുത്ത ചില തീരുമാനങ്ങൾ മുഖാന്തരം എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ മല നീ എനിക്ക് തരണം. എനിക്ക് കഴിഞ്ഞ നാളുകളെ പോലെ യുദ്ധം ചെയ്യാൻ കഴിയും. കഴിഞ്ഞ നാളുകളെ പോലെയുള്ള ആരോഗ്യം എനിക്കുണ്ട്. 85 40-ാം വയസ്സിൽ ഇറങ്ങി തിരിച്ചതാ. ഇപ്പോൾ 45 സംവത്സരം പിന്നിട്ട് കഴിഞ്ഞു. എങ്കിലും എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഇപ്പോഴും അതിനുള്ള മനസ്സുമുണ്ട്.
ദൈവത്തിലെ പലപ്പോഴും മനസ്സ് നാം ദൈവത്തിൽ അർപ്പിക്കുകയും അതിൻ പ്രകാരം മനസ്സ് ഉയർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 63 അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുമെന്ന് പറയുവാനിടയായിത്തീരുന്നു. അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും വലം കൈ കൊണ്ട് താങ്ങി ഉയർത്താൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെയുള്ളത്. ഏലിയാവ് തളർന്നു കിടക്കുമ്പോൾ ഏലിയാവിനോട് പറയുക, നീ എഴുന്നേൽക്ക്, നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്കൊരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ഈ കാലേബാണെങ്കിൽ ദൈവസന്നിധാനത്തിൽ എടുത്ത തീരുമാനം മുഖാന്തരം കാലേബിന് സ്വർഗം അനുഗ്രഹങ്ങളെ വാക്തത്വം ചെയ്യുവാനിടയായിത്തീരുകയാണ്. അത് അനുഗ്രഹീതം, ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. അമൻ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ വാക്തത്വത്തിൻ്റെ ഒരു സ്വദേശം, ഒരു നന്മ, അനുഗ്രഹം തൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനിടയായിത്തീർന്നു. ഏലിയാവിനാകട്ടെ തളർന്നു പോയവനാണെങ്കിലും കഴിഞ്ഞ നാളുകളിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു എന്നതിൻ്റെ ഒരു റിവാർഡെന്ന് വേണമെങ്കിൽ പറയാം. തന്നെ താനായിരുന്ന വേദനയിൽ നിന്ന്, താനായിരുന്ന താഴ്ചയിൽ നിന്ന്, താൻ കടന്നുപോയ പ്രതിസന്ധിയിൽ നിന്ന് തട്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. മാത്രമല്ല, ചില ശുശ്രൂഷകൾ കൂടെ നിനക്ക് പൂർത്തിയാക്കാനുണ്ട്, ചിലരെ നിനക്ക് അഭിഷേകം ചെയ്യുവാനുണ്ട്. ഏലിയേശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. മറ്റ് രണ്ട് രാജാക്കന്മാരെ കൂടെ നീ അഭിഷേകം ചെയ്യണം, അത് നിന്റെ മാത്രം ദൗത്യമാണെന്ന് പറഞ്ഞ് തന്നായിരുന്ന ക്ഷീണിതാവസ്ഥയിൽ നിന്ന് തന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. തനിക്ക് വേണ്ടുന്ന ആഹാരവും ആമേൻ ജലവും എല്ലാം കൊടുത്ത് രണ്ട് പ്രാവശ്യം ഏലിയാവിനെ ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ചു. തനിക്ക് കൊടുത്ത വെള്ളത്തിന്റെയും അപ്പത്തിന്റെയും ആ ശക്തി കൊണ്ട് 40 രാവും 40 പകലും താൻ ശക്തിയോടെ നടക്കുവാനിടയായിത്തീർന്നു. വിശ്രമിച്ചു എന്നവിടെ കാണുന്നില്ല. 40 രാവും നടന്നെന്നും 40 പകൽ നടന്നു എന്നും മനസ്സിലാക്കുമ്പോൾ വിശ്രമം കൂടാതെ അവൻ തന്നെ ഏൽപ്പിച്ച ബാക്കി ശുശ്രൂഷ കൂടെ പൂർത്തിയാക്കുവാൻ വേണ്ടി താൻ ഓടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 85 വയസ്സുള്ള കാലേബാകട്ടെ യോശുവയോട് പറയുകയാണ്, ഞാൻ പോയി ആ മല കീഴടക്കിക്കൊള്ളാം. ദൈവത്തിലെ മനോധൈര്യമുണ്ടെങ്കിൽ, മനസ്സിടിഞ്ഞു പോകാതിരിക്കുന്നെങ്കിൽ, തളർന്നു പോകാതിരിക്കുന്നെങ്കിൽ, നിനക്ക് പിന്നെയും കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കാനിടയായിത്തരും. നിന്റെ മഹത്വം കർത്താവിലൂടെയാണ് വെളിപ്പെടുന്നത്. 3 സങ്കീർത്തനത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ ഭക്തൻ പറയുന്നു, ആമേൻ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുന്നുവോ? അത് ഉയർത്തുവാൻ യേശു മതിയായവനാണ്. ഈ ദിവസങ്ങളിൽ എവിടെയാണ് വീണത്? വീണതിൽ നിന്നും എഴുന്നേൽക്കുവാനുള്ള ഒരു മനസ്സു മാത്രം നമുക്ക് മതി. ദാവീദ് രാജാവ് അബ്ശാലോമിൻ്റെതായ എതിരും വെല്ലുവിളിയും നേരിടേണ്ടി വന്നപ്പോൾ തൻ്റെ സിംഹാസനം വിട്ട് ഇറങ്ങിപ്പോകുന്ന നേരത്ത് താൻ പാടിയതാ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്, എന്നെ ഒരു ശക്തിക്കും കീഴടക്കാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്കും എൻ്റെ നേരെ നിൽക്കാൻ കഴിയുകയില്ല, മറിച്ച് ഏത് ശക്തി വന്നാലും ഏത് വ്യക്തി വന്നാലും അതിൻ്റെ മുൻപിൽ നീ എനിക്ക് പരിചയായിരിക്കും. എൻ്റെ തല ഇന്ന് കുനിഞ്ഞിരിക്കുകയാണ്, ആരുടെയും മുമ്പിൽ നിവർത്തുവാൻ കഴിയാതെ ഞാൻ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ രാജസ്ഥാനത്ത് നിന്ന്, എന്നെ ആക്കി വച്ചിരുന്ന പദവിയിൽ നിന്ന് അവൻ എനിക്ക് താഴേക്ക് പോകേണ്ടി വന്നു, എന്നാൽ ഞാൻ അവൻ മടങ്ങി വരുവാനിടയായിത്തീരും. നീ എൻ്റെ മഹത്വമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതായ അവൻ പദവികൾ, ജോലിയാകാം, മറ്റെന്തുമാകട്ടെ, അതിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകുവാൻ മതിയായ ദൈവം, പറ്റിയിരിക്കുന്നവന് വേണ്ടി കർത്താവ് ഇപ്രകാരമൊക്കെ ചെയ്യും. ദാവീദ് രാജാവിന് സിംഹാസനം നഷ്ടപ്പെട്ടു, ഏറെ താമസം കൂടാതെ താൻ അതിലേക്ക് മടങ്ങി വന്നു. ഒരുപക്ഷെ ഇന്ന് നഷ്ടങ്ങളെ ഓർത്ത് കരയുന്നവരോ, അല്ലെങ്കിൽ നഷ്ടങ്ങളെ ഓർത്ത് അപമാനിതരോ ആയ വ്യക്തിയാകാം ഒരുപക്ഷെ നാം. തളർന്നു പോകരുത്. കർത്താവ് കൊണ്ട് കൂടെ ശക്തീകരിക്കാനായിട്ട് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. ദാവീദിനെ കർത്താവ് ഉയർത്തി. താൻ ഏത് സ്ഥാനത്ത് നിന്നാണോ ഇറങ്ങിപ്പോന്നത് അതേ സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ തൻ്റെ വൈരി സ്വന്തം മകനാണെങ്കിൽ കൂടെ താൻ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ജീവിതത്തിൽ അനുഭവിക്കാനിടയായിത്തീർന്നു. ദൈവത്തിലെ നമ്മെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ കാരണം കൂടാതെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നവരുടെ മുൻപിൽ നാം ഒരുപക്ഷെ തല കുനിച്ചിരുന്ന് നെടുവീർപ്പോടുകൂടെ ജീവിതത്തിൽ നിന്ന് പോലും വേഗത്തിൽ ഒന്ന് കടന്നുപോയാൽ മതിയെന്ന് ഏലിയാവിനെ പോലെ ചിന്തിക്കുന്നവരാകാം. എന്നാൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് ദീർഘയാത്ര, ഇനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇനിയും നിന്നെ ഏൽപ്പിച്ച ദൗത്യം, ശുശ്രൂഷ, ജോലി, ആമേൻ, വ്യക്തിപരമായ ജീവിതത്തിലെ ഉയർച്ചകൾ, നന്മകൾ ഒക്കെ പ്രാപിക്കാനുണ്ട്. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരായുള്ളവരെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കാൻ കഴിയാതെ കുഴങ്ങുന്നൊരവസ്ഥയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ അപ്പവും ജീവന്റെ ജലവും ഏറ്റുവാങ്ങി
നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്കും അതിൻ്റെ അപൂർണതയിലേക്കും യാത്ര ചെയ്യുവാനിടയായിത്തീരട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ ശിഷ്യന്മാരുടെ നാവ് തന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലും സഹിത്വത്തിലും ആയിരിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തിയുടെ ശക്തമേറിയ അനുഭവങ്ങളെ കർത്താവ് നമ്മെ അവൻ കാണിക്കുവാനിടയായിത്തീരും. 85 വയസ്സുള്ള മനുഷ്യന് വളരെ ആയാസകരമായ ഒരു കാര്യമാണ് യുദ്ധം ചെയ്ത് ഹെബ്രോൻ മല കീഴടക്കുക എന്നുള്ളത്. കാരണം അവിടെ അമാലിയക്ക് ശക്തികളുണ്ട്, അമാലിയക്കിന്റെ മക്കളുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ എത്ര വലിയ ശക്തിയായാലും എത്ര വലിയ മല്ലും പിടിക്കേണ്ടതായ അനുഭവങ്ങളായാലും അതിനെയൊക്കെയും നേരിടുവാൻ തക്കതായ കരുത്തും ജീവനും ശക്തിയും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരും. അവന്റെ പരിശുദ്ധാത്മാവിനാൽ അതിൽ കൂടെ നമുക്ക് വിജയം കരസ്ഥമാക്കുവാനിടയായിത്തരും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, കുതിരയെ യുദ്ധത്തിന് ചമയിക്കുന്നു എന്നാൽ ജയമോ യഹോവയുടെ കയ്യിൽ അത്രേ. എനിക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ പറയാൻ സന്തോഷമുണ്ട്, കുതിരയെ യുദ്ധത്തിന് ചമയിക്കുന്നു എന്നാൽ ജയമോ യഹോവയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ളവരോ അതിന് പരിശീലനം സിദ്ധിച്ചവരോ ഒക്കെ ഉണ്ടാകാം, എന്നാൽ ജയം ദൈവം കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഡോക്ടർക്ക് ചികിത്സിക്കാൻ അറിയാം, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനറിയാം, എന്നാൽ ജീവനും ശക്തിയും ദൈവം കൊടുത്തെങ്കിലേ കഴിയുകയുള്ളൂ. ഒരു മരുന്നിന് പരിധിയുണ്ട്, ഒരു വൈദ്യനും പരിധിയുണ്ട്. വൈദ്യന്മാർ ചികിത്സിക്കുന്നവരാണ്, പക്ഷെ അവരും പലപ്പോഴും ചികിത്സ തേടുന്നവരാണ്. എന്നാൽ നമ്മുടെ യേശു കർത്താവ് ഒരിടത്തും ചികിത്സ തേടിയിട്ടില്ല, മറിച്ച് അവൻ എല്ലാവരെയും ചികിത്സിച്ചിട്ടേ ഉള്ളൂ, അവനവരെ സൗഖ്യമാക്കിയിട്ടേ ഉള്ളൂ, അവനവരെ ജീവിപ്പിച്ചിട്ടേ ഉള്ളൂ. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഞാനും നിങ്ങളും കർത്താവിനോട് പറ്റിയിരിക്കുന്നെങ്കിൽ ജീവിപ്പിക്കുന്ന ദൈവശക്തി നമ്മിൽ വ്യാപരിക്കും. ഭയചകിതമായ സാഹചര്യങ്ങളെ കണ്ട് മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പറ്റിയിരിക്കുക. രൂത്തിനെ കുറിച്ചും നാം വായിക്കുന്നുണ്ട്, രൂത്ത് യഹോവയോട് പറ്റിയിരുന്നു. പറ്റിയിരുന്ന രൂത്ത് തീരുമാനിച്ചു, അമ്മാവിയമ്മയുടെ ദൈവത്തോടാണ് ഞാൻ പറ്റിയിരിക്കുന്നത്, അതുവഴി അമ്മാവിയമ്മയോടും ഞാൻ പറ്റിയിരിക്കുകയാണ്. കാരണം ദൈവത്തെ കാണിച്ചു കൊടുത്തത് അമ്മാവിയമ്മയാ. ആ അമ്മാവിയമ്മയോട് താൻ പറ്റിയിരുന്നത് മുഖാന്തരം തന്റെ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ മഹത്വം തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെടുവാനും പിന്നത്തേതിൽ യേശു കർത്താവിന്റെ വംശാവലി രേഖകളിൽ കടന്നു വന്ന് തന്റെ ആമൻ സാന്നിധ്യം അറിയിക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം തള്ളപ്പെട്ടവരും തഴയപ്പെട്ടവരുമാകാം, എങ്കിലും പറ്റിയിരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഇന്ന് ആമൻ വിടുതലില്ല എന്ന് തോന്നിയാലും നിനക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന വിടുതൽ വേഗത്തിൽ ആമൻ അടുത്തു വരുവാനിടയായിത്തീരും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരോട്, രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരോട് തന്നെ അടുത്തു വരുന്ന ഒരു കർത്താവാണ്, പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവമാണ് എന്ന് കാണുവാനിടയായിത്തീരുന്നു. പ്രതിക്രിയ ചെയ്യുന്ന ദൈവത്തിൽ ഈ ദിവസങ്ങളിൽ ആശ്രയിക്കുന്നെങ്കിൽ, പറ്റിയിരിക്കുന്ന ഒരു ദൈവത്തിൽ ഈ ദിവസങ്ങളിൽ ആശ്രയിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു കൊണ്ട് നടത്തുവാൻ മതിയായവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവശക്തിയിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി മടങ്ങി വന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന ശക്തനായ ഒരു അഭിഷിക്തനായി ഒരു അഭിഷിക്തയായി ദൈവകൃപകളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതലായി ശക്തിയോടെ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഹ്വാനം ചെയ്യുകയാ. കർത്താവ് നമ്മെ ബലപ്പെടുത്തും. കർത്താവിനോടാണോ പറ്റി നിൽക്കുന്നത്? അവൻ്റെ തണലിലാണോ നാം ആയിരിക്കുന്നത്? അവൻ്റെ തണൽ നമ്മുടെ ചൂടേറിയ ജീവിതയാത്രയ്ക്ക് ആശ്വാസം പകരുന്നതാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ ജീവിപ്പിപ്പാൻ പര്യാപ്തമായതാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്. വേട്ടക്കാരനോ ആമേൻ മാരകമായ മഹാമാരിയോ അഥവാ രോഗങ്ങളോ നിങ്ങളെ കീഴടക്കാനുള്ളതല്ല, നിങ്ങളെ ജയം തന്ന് നടത്തുവാൻ ഒന്നുകൂടെ കർത്താവിലേക്ക് പറ്റിയിരിക്കുവാൻ സഹായകമായി തീരുന്നതാണ്. അപ്രകാരം നാം കർത്താവിനോട് പറ്റിയിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അധികമായി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഉയർത്തണമെങ്കിൽ കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴെ നാം ഉണ്ടാകണം. അവൻ അനുഗ്രഹിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ നാം അവൻ്റെ കൈക്കീഴിൽ തന്നെ ഉണ്ടായിരിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം കേട്ട വ്യക്തി ജീവിതങ്ങൾ ഓരോന്നും, അഥവാ കാലേബ്, ഏലിയാവ് തുടങ്ങിയ ദൈവഭൃത്യന്മാർ ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങൾ ശക്തിയോടെ താണിരുന്നവരായിരുന്നു. അവർ ദൈവത്തെ കാത്തിരിക്കുന്നവരും ദൈവപ്രവർത്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ
പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമായിരുന്നു. അവർക്ക് അസാധാരണമായ കാര്യങ്ങളെയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ കൂടെ അതിൻ്റെ മുൻപിലെല്ലാം ശക്തിയോടും മനോധൈര്യത്തോടും കൂടെ അവർ അതിനെ നേരിടുവാനും അതിനെ പ്രാപിക്കുവാനും ഇടയായി തീർന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളതെന്നാണ് തിരുവചനം നമ്മോട് വ്യക്തമായി പറയാനിടയായിത്തീരുന്നത്. അതേ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ കുലുങ്ങിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. വിശ്വാസത്തിൻ്റെ നായകനാണവൻ. അവൻ പൂർത്തി വരുന്ന കർത്താവാണ്. തൻ്റെ ഭക്തന്മാരോട് അവന് കരുണ തോന്നുന്നു എന്ന് തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, 91 സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ കർത്താവിനോട് നാം പറ്റിയിരിക്കുന്നവരാണോ? പ്രതിസന്ധികളെ കണ്ട് പിൻവാങ്ങുവാനല്ല, പറ്റിയിരുന്ന ജയോത്സവം കൊണ്ടാടുവാൻ അത്രേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അകൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ധൈര്യപ്പെട്ട് പറയാം, അകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഏലിയാവിൻ്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ അശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാരെ കൊന്നതിൻ്റെ പേരിൽ തൻ്റെ ജീവന് ഇസബേൽ വില പറഞ്ഞെങ്കിലും അതിൻ്റെ മുമ്പിൽ ഏലിയാവിനൊരല്പമാത്രമായ പരാജയം സംഭവിച്ചെങ്കിലും കർത്താവ് വീണ്ടും തന്നെ ചെന്ന് തട്ടി ഉണർത്തിക്കൊണ്ട് തൻ്റെ കരങ്ങളാൽ ശക്തീകരിക്കുവാനും മാനസികമായ ബലവും ധൈര്യവും പകർന്നു എന്ന് പുതിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഉണർവോടെ ഓടുവാൻ തക്കവണ്ണമുള്ളതായ ദൈവിക ബലം ആർജിക്കുവാനും കാരണമായി തീർന്നു. ഒരു സബേലിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ, എതിർപ്പുകളുടെ മുമ്പിൽ, കഷ്ടങ്ങളുടെ മുമ്പിൽ, വിലപേശുന്നവരുടെ മുൻപിൽ ഒരിക്കലും തളർന്നു പോകാതെ ധൈര്യത്തോടും ശക്തിയോടും കൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ശക്തന്മാരായി എഴുന്നേറ്റ് ഈ കാലഘട്ടത്തിൽ അഭിഷിക്ത ഗണമായി നിന്നുകൊണ്ട് വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ പ്രിയ മക്കളുമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിപ്പാനിടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം നമ്മിലൂടെ അല്ലെങ്കിൽ പിന്നെ കർത്താവ് ആരിലൂടെയാണ് വെളിപ്പെടുത്തുക? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഖിത്വം വെളിപ്പെടുത്തുവാനും കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം നമ്മുടേതായ പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോയാൽ എങ്ങനെ നമുക്കൊരാളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ കഴിയും? നമ്മളുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും തന്നെ അനേകർക്ക് സഹായമായി തീരുവാൻ വേണ്ടിയാണ്. ആകയാൽ നമ്മുടെ തിരഞ്ഞെടുപ്പിലേക്കും നമ്മുടെ വിളിയിലേക്കും വീണ്ടും മടങ്ങി വന്ന് ഏതിലായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതേ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലായി കർത്താവിൻ്റെ സാന്നിധ്യം ഈ മെസ്സേജിലൂടെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളും സൗഖ്യമാക്കപ്പെടേണ്ടടുത്ത് സൗഖ്യമാക്കപ്പെടണം. കർത്താവെ, പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരേണം. ശുശ്രൂഷകളിൽ കർത്താവെ ശക്തിപ്പെടേണ്ടവർ ആത്മാവിലും ശക്തിയിലും ശുശ്രൂഷകളിൽ ശക്തന്മാരായി എഴുന്നേൽപ്പാൻ, ശക്തമതികളായി എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്യണം. ആത്മാവിൻ്റെ ജീവൻ അവരിൽ വ്യാപരിക്കണം. രോഗസൗഖ്യം നൽകണം. തലമുറകളില്ലാത്തവർക്ക് നീ തലമുറകളെ നൽകണം. രോഗത്തിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ അവർ അനുഭവിപ്പാൻ ഇടയായി തീരണം. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, അതിൻ്റെ ഉയർച്ചകൾ നീ കൊടുക്കണം. ദൈവമുള്ള കുഞ്ഞുങ്ങളാക്കി തലമുറകളെ നീ മാറ്റണം. കർത്താവെ, നീ സ്പർശിക്കേണ്ട എല്ലാ മേഖലകളിലും സ്വർഗം അവരെ സ്പർശിക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്നത് കൊണ്ടും നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.